ഹലോ ഫ്രണ്ട്സ്, ജ്വൽസ് മാജിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു മെറിംഗോ കുക്കീസിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ മുന്നിലായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മെറിംഗൂസിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ മെറിംഗൂസ് ഉണ്ടാക്കാൻ പറ്റും. രണ്ട് മുട്ട, അതിൻ്റെ വൈറ്റാണ് നമുക്ക് ആവശ്യം, യോക്ക് ആവശ്യമില്ല. പിന്നെ അര കപ്പ് പഞ്ചസാര. അപ്പോൾ നമുക്ക് ആദ്യം മുട്ടയുടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയുടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി യോക്ക് മാറ്റി വയ്ക്കാം. ഒരു യോക്കിൻ്റെ ഇതിലാക്കിയ ആവശ്യമില്ല, നമുക്ക് ഇതിലേക്ക് വൈറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൽ യോക്കിൻ്റെ ഒരു പൊട്ട് പോലും ഇതിൽ വീഴാതെ നോക്കണേ, വൈറ്റ് മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത പാത്രങ്ങളായിരിക്കണം. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ഒക്കെ സ്റ്റിഫായിട്ട് എടുക്കുന്നത് കൊണ്ട് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഐറ്റത്തിന് ബീറ്റർ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്താ വെച്ചാൽ സ്പൂണും വിസ്കും ഒക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം എടുക്കും, വളരെയധികം ടൈം എടുക്കും, വിപ്പിംഗ് ക്രീമിനേക്കാളും കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ബീറ്റർ ആയിരിക്കും ഏറ്റവും ബെറ്റർ. എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ നല്ല രീതിയിൽ നമ്മുടെ മുട്ടയുടെ വൈറ്റോടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര ഇനി 3-4 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഈ പഞ്ചസാര മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കണം. നമ്മൾ പാത്രം കമത്തി കഴിഞ്ഞാൽ ഈ ക്രീം താഴേക്ക് പോകാതെ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കണം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കളർ ചേർക്കണമെങ്കിൽ കളർ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ആയിട്ടായാലും ഉപയോഗിക്കാം. പക്ഷെ കളർ ചേർക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവാം. അപ്പോൾ ഞാനിവിടെ ഒരു എൻ്റെ കയ്യിൽ ഒരു കളറുണ്ട്, ആ കളർ ഞാൻ ചേർക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഹാർവേഡ് റെഡ് കളറാണുള്ളത്. ഇത് കഴിഞ്ഞു, എന്നാലും ഞാൻ ചെറുതായിട്ടുണ്ട് അതിൽ. അപ്പോൾ അത് ഞാൻ ചേർക്കാണ്. അപ്പോൾ നമുക്ക് കളർ ചേർത്തിട്ട് വരാം. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ അധികം കളറായിട്ടില്ല കേട്ടോ, ചെറിയൊരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ അതിൽ കളർ തീർന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൈപ്പ് ബാഗിലാക്കിയിട്ട് ഞാൻ ഓവനിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു 140 ഡിഗ്രിയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. 140 ഡിഗ്രിയിൽ 10 മിനിറ്റ് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാം. അതിന് കൂടെ നമുക്ക് പൈപ്പ് ബാഗിലാക്കിയിട്ട് നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലവർ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു നോസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പൈപ്പ് ബാഗിലേക്ക് നമുക്ക് ആക്കി കൊടുത്തിട്ട് നമ്മുടെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ട്രേ എടുത്തിട്ടുണ്ട്. ട്രേയിലേക്ക് നമുക്ക് ഓയിൽ തടവി കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ ഓയിൽ തടവാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മെറിങ്കൂസ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ പൈപ്പ് ബാഗ് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലോലിപോപ്പ് പോലെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ സ്റ്റിക്കില്ല, പിന്നെ എണ്ണ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റിക്ക് വെച്ചിട്ട് ലോലിപോപ്പ് ആക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കളർ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഓവനിലേക്ക് 140 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് വെച്ച് കൊടുക്കാം. 140 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ 5 മിനിറ്റ് കൂടി കൂട്ടി വെച്ചു. അപ്പോൾ 20 മിനിറ്റാണ് വെച്ചത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് മാംഗൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ തൊട്ട് നോക്കുന്ന കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് കട്ടിയായിരിക്കണം. അപ്പോൾ നമുക്ക് ചൂടാറുമ്പോൾ ഒന്നുകൂടി കട്ടി കൂടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചൂടാറിന് ശേഷം മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളതും ചെയ്തെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വരണ്ടെങ്കിലായിരിക്കും കൂടുതൽ ഭംഗി കിട്ടോ. ഇപ്പം ഇതിനൊരു ലൈറ്റ് കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.